കുത്തഴിഞ്ഞ ജീവിതവും ധ്യാനാത്മകമായ മനസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് വളരെ ക്ലിയറാണ് ആ കാര്യം. ഞാനത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. ഇതിന് നല്ലൊരു ഉദാഹരണം എന്താ പറയുക, ക്ലാസിക് എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രീമിയം ലെവൽ വിരുന്ന് സൽക്കാരം എന്ന് പറയുന്നത് ഒരു കുപ്പിപ്പാത്രങ്ങളിലാണ് പൊതുവെ നമ്മൾ ചെയ്യുക. സ്ഫടികപാത്രങ്ങളിലുള്ള വിരുന്ന് സൽക്കാരങ്ങൾ സ്ഫടികത്തിൻ്റെ ചില്ലിൻ്റെ ഡൈനിങ് ടേബിളിൽ ചില്ലിൻ്റെ പാത്രങ്ങൾ, ചില്ലിൻ്റെ കപ്പുകൾ, ചില്ല് സോസറുകളൊക്കെ ചില്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രീമിയം ലെവൽ സൽക്കാരങ്ങൾ ചെയ്യുക. അതൊരു ലോ ഗ്രേഡ് സൽക്കാരങ്ങളിലൊക്കെ നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രമോ ഇലയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടികളൊക്കെ എന്ന് പറയുമ്പോൾ പൊതുവേ മനുഷ്യർ വിചാരിക്കും, ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യല്ല, പൊതുവെ മനുഷ്യരങ്ങനെ വിചാരിക്കുന്നത്, അതൊക്കെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ സാധനം. ഈ കുപ്പിപ്പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഡെലീഷ്യസ് വിഭവങ്ങളൊക്കെ കഴിക്കുക, അത് അത്രയും ആർട്ട് വർക്കൊക്കെ ഉള്ള കുപ്പിപ്പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വിരുന്ന് സൽക്കാരങ്ങൾ ചെയ്യുക, ഇതൊക്കെ പ്രീമിയം ലെവൽ സൽക്കാരമാണ്. ബട്ട് ഒരൊറ്റ പ്രശ്നമുണ്ട്, ഈ പ്രീമിയം ലെവൽ ഈ സൽക്കാരം നടത്തുന്നവർ വളരെ സൂക്ഷിച്ച് ഇടപെട്ടില്ലെങ്കിൽ ഇതെല്ലാം കൂടെ താഴെ കിടന്ന് ഉടയും. കാരണം മുഴുവനും ഇത്തിരി അശ്രദ്ധ കാണിച്ച പൊട്ടുന്ന സാധനങ്ങളും കൊണ്ടാണ് കളി അല്ലേ. അപ്പോൾ പ്രീമിയം ക്വാളിറ്റിയിലൊരു വിരുന്ന് സൽക്കാരം നടത്തണം എന്നുണ്ടെങ്കിൽ തൊട്ടാലുടഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടാണ് ആ സൽക്കാരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് നടത്തുന്ന ആളുകൾക്ക്, ആ ഹോസ്റ്റിന് ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും. ഇതുപോലെ കുപ്പിപ്പാത്രങ്ങൾ കൊണ്ട് സൽക്കാരം നടത്തുന്ന പ്രീമിയം ലെവൽ സൽക്കാരങ്ങൾ പോലെയാണ് മെഡിറ്റേറ്റീവായിട്ടുള്ള ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളുടെ മനസ്സ്, ആ ഡൈനിങ് ടേബിൾ പോലെയാണ്. അവിടം പ്രീമിയം മൈൻഡാണത്, സാധാരണ ഓർഡിനറി മൈൻഡോ നിലവാരം താഴ്ന്ന മൈൻഡോ അല്ല. മെഡിറ്റേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ലെവലിൽ കിടക്കുന്ന മൈൻഡാണ്. മീൻസ് അത് വളരെ അധികം ക്രീമായിട്ടുള്ളൊരു ലെവലിലുള്ള മൈൻഡാണ്. അപ്പോൾ പക്ഷേ ആ മൈൻഡിൻ്റെ പ്രശ്നം ആ മൈൻഡ് ഹാൻഡിൽ വിത്ത് കെയർ ആണെന്നുള്ളതാണ്. ഒരു സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ട് വിളമ്പുന്ന ഒരു ഹോട്ടൽ ഈ സാധനങ്ങൾ എടുത്തിങ്ങനെ എറിയും കഴുകണ സ്ഥലത്തൊക്കെ, ഇവിടെ അതൊന്നും പറ്റില്ല, ഇവിടെ ഒക്കെ സോഫ്റ്റാണ്. ഒരു കുപ്പിച്ചില്ല് പാത്രം കെയർ ചെയ്യുന്നത് പോലെ, ഒരു ഒരു സ്ഫടികത്തിൻ്റെ വസ്തു കെയർ ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ കെയർ ചെയ്യേണ്ടി വരും നിങ്ങൾ പ്രീമിയം മൈൻഡായി മാറുമ്പോൾ. വാട്ട് ഈസ് പ്രീമിയം മൈൻഡ്? മെഡിറ്റേറ്റീവ് മൈൻഡ്. മെഡിറ്റേറ്റീവ് മൈൻഡുള്ള ആളുകൾക്ക് കുത്തഴിഞ്ഞ് ജീവിതം നയിക്കാൻ പറ്റില്ല, രണ്ടും കൂടെ കോംബോ ശരിയാവില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഗ്ലാസ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഒരു മെഡിറ്റേറ്ററുടെ മൈൻഡ്. എന്നാൽ ഒരു നോൺ മെഡിറ്റേറ്ററുടെ അല്ലെങ്കിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളുടെ മൈൻഡ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റീൽ ടേബിളിൽ നടത്തുന്ന സൽക്കാരം പോലെയാണ്. അവിടെ അതിന് പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ എന്തും ചെയ്യാൻ പറ്റും, അവിടെ ഒന്നും ബാധിക്കില്ല, അവിടെ ഇമോഷൻസ് ഒന്നും ബാധിക്കില്ല, അവിടെ നന്മ തിന്മ എന്താ പറയുക, മനസാക്ഷി ഈ വക സാധനമേ ഇല്ല, മനസാക്ഷിയേ ഇല്ല അവർക്കൊന്നും. ബട്ട് പ്രീമിയം മൈൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് മനസാക്ഷിയൊക്കെ നല്ല ആക്റ്റീവ് ആയിരിക്കും. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് തന്നെ ഉറക്കം വരില്ല. ഞാനത് ചെയ്തു, നമ്മളൊരാളെ വിഷമിപ്പിച്ചിട്ട് ഒരു കുത്തുവാക്ക് പറഞ്ഞ് ഒരാളെ വളരെ റഫായിട്ട് ഒരാളോട് പെരുമാറിയിട്ട് അന്ന് നിങ്ങൾക്ക് തന്നെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പറഞ്ഞ നിങ്ങൾക്ക്, എങ്കിൽ യു ഹാവ് എ പ്രീമിയം മൈൻഡ്, നിങ്ങൾ കുറച്ച് ഹൈ ആണ്, അതാണ്, നിങ്ങളൊരു കാട്ടുപോത്തല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ബട്ട് മനുഷ്യരൂപത്തിലിരിക്കുന്ന കുറേ കാട്ടുപോത്തുകളുണ്ട്, അവർക്ക് ഒരാളെ എന്ത് പറഞ്ഞാലും രാത്രി അവർ കൂർക്കം വിളിച്ച് കിടന്നുറങ്ങും, അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോൾ എന്താ, അവനത് എൻ്റെ വായെന്ന് കേൾക്കേണ്ടതാണെന്നാണ് ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുന്നൊരു വ്യക്തിക്ക് ശരിക്കും ആ വ്യക്തിയെ ചീത്ത വിളിക്കാനുള്ള കാരണമുണ്ട്, ശരിക്കും ആ വ്യക്തിക്ക് രണ്ട് കൊടുക്കണമായിരുന്നു, അതൊക്കെ സത്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, എൻ്റെ വായിൽ നിന്ന് അങ്ങനെയുള്ളൊരു വാക്കൊരാളെ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ എന്നുള്ളത് കൊണ്ട് ഒരു ഒരു വിമിഷ്ടം അതൊക്കെ ഫീലാവുന്നുവെങ്കിൽ അത്തരം സെൻസ് ഓർഗൻസ്, അത് സറ്റിൽ ഓർഗൻസാണത്, മനസാക്ഷി എന്നൊക്കെ പറയുന്ന ഓർഗനല്ല ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രം, അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്, അതൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഉറക്കം വരുന്നില്ല, ഞാൻ ആ ആളെ വഴക്ക് പറഞ്ഞ് എനിക്കൊരു ടെൻഷനായി, അതൊക്കെയാണ് മെഡിറ്റേറ്റീവ് മൈൻഡ്. മനുഷ്യൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ്, മനുഷ്യൻ എന്ന് പറയുന്ന രൂപത്തിൻ്റെ പേരല്ല കേട്ടോ, മനുഷ്യൻ എന്ന് പറയുന്നൊരു സ്റ്റാറ്റസിൻ്റെ പേരാണ്, ഒരവസ്ഥയുടെ പേരാണ്. ഈ രൂപം ഉള്ളതുകൊണ്ട് നമ്മൾ മനുഷ്യനൊന്നും ആവില്ല, ഈ രൂപമുള്ളതുകൊണ്ട് മനുഷ്യ ശരീരസ്ഥ മൃഗം ചരന്തി, അതായത് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു മൃഗമേ ആവുള്ളൂ നമ്മൾ. ഇവൊല്യൂഷൻ സംഭവിച്ചിട്ടില്ലാത്ത മനുഷ്യൻ, ശാരീരിക എവല്യൂഷൻ മാത്രം നടന്നിട്ടുള്ളൊരു മനുഷ്യൻ, കംപ്ലീറ്റ് എവല്യൂഷൻ സംഭവിച്ചൊരു മനുഷ്യൻ സിവിലൈസ്ഡ് ആയിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ മനസാക്ഷി പറഞ്ഞ സാധനമൊക്കെ തിരി ഉണ്ടാവും.
അതൊക്കെ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ട് നമ്മുടെ മനസ്സിന് ചില്ലുപാത്രം പോലെ കൊണ്ടുപോകുമ്പോഴാണ് നടക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കുത്തഴിഞ്ഞ ജീവിതവും ധ്യാനാത്മകമായ മനസ്സും ഒരുമിച്ച് പോസിബിൾ അല്ല. അണ്ടർസ്റ്റുഡ് ആയിക്കോളൂ. എല്ലാ പ്രാക്ടീസും അങ്ങനെ തന്നെയാണ്. ഒരു സൈഡിൽ അതൊക്കെ വേണം, മറു സൈഡിൽ ഇതും വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതാണ്, രണ്ടും കൂടെ നടക്കില്ല. തീയും തണുപ്പും ഒരുമിച്ചിരിക്കാത്തത് പോലെയാണത്. തീയുണ്ടോ അവിടെ ഓട്ടോമാറ്റിക്കലി തണുപ്പ് അകലും, ഇരുട്ടും വെളിച്ചും ഒരുമിച്ചിരിക്കാത്തത് പോലെയാണത്. രണ്ടും രണ്ട് എതിർ ധ്രുവങ്ങളാണ്. മനസ്സിലാക്കണത്.